ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ഗലാത്യലേഖനം 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖം, സ്വാതന്ത്ര്യം, ക്രിസ്തു, മനുഷ്യൻ, ഇങ്ങനെ 4 വിഷയങ്ങളാണ് നമുക്ക് അതിൽ ചിന്തിക്കത്തക്കതായിട്ടുള്ളത്. ഇതിലേറ്റവും ആദ്യമേ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, സകല മനുഷ്യരും അടിമനുഖത്തിലാണ്. എന്തിൻ്റെ അടിമ? മനുഷ്യൻ എന്തിൻ്റെ അടിമയാണ്? അതിലൊരു അടിമത്വമാണ് പാപത്തിൻ്റെ അടിമത്വം. ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിന് അടിമകളാണ്. പാപത്തിൻ്റെ അടിമത്വം എങ്ങനെയാണ് മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യാനോ സംസാരിക്കാനോ നിരൂപിക്കാനോ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അത് കഴിഞ്ഞിട്ടാണ് അത് നല്ല ബുദ്ധിയാണോ ചീത്തയാണോ എന്നുള്ളതെല്ലാം ചിന്തിക്കുന്നത് പിന്നീടാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ മനുഷ്യന് വേണ്ടത് തൻ്റെ ഇഷ്ടപ്രകാരം ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും അനുഭവിക്കാനും കഴിയുക. എന്നാൽ മനുഷ്യന് അത് സാധ്യമല്ല. കാരണം മനുഷ്യൻ ഒന്നാമത്തെ തന്നെ അവൻ്റെ പ്രവൃത്തി അവനല്ല നിയന്ത്രിക്കുന്നത്. അവൻ ഏതോ ഒരു സാഹചര്യത്തിലോ ഏതോ നിർബന്ധത്താലോ പ്രവർത്തിക്കേണ്ടി വരികയാണ്. യേശുവിനെ എതിരേറ്റ് ചെന്ന ലഘ്യം ബാധിച്ചവൻ യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പലരാകുന്നു, ഞങ്ങളുടെ പേര് ലഘ്യോനെന്നാണ്. അപ്പോൾ അനേക ബാധകൾ ആ മനുഷ്യനെ ബാധിച്ചിരിക്കുകയാണ്. ആ മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. ആ മനുഷ്യൻ കലറയിലേക്ക് ഓടുന്നതും ചങ്ങല ഒരുമി ഒടിക്കുന്നതും അവൻ ചെയ്യുന്ന പരാക്രമ പ്രവൃത്തികളൊക്കെയും തന്നെത്താൻ ചതയ്ക്കുന്നത് ഇതൊന്നും തൻ്റെ സ്വന്തം ഇഷ്ടത്താലല്ല, താൻ അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. അതിൻ്റെ അർത്ഥം താൻ അടിമയാണ്. അടിമത്വം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു മനുഷ്യനെ അടിമയാക്കുന്നവൻ അവൻ അടിമയെ വിഴുങ്ങുകയാണ്. അടിമയെ വിഴുങ്ങിയാൽ അടിമയുടെ ഇഷ്ടം പിന്നെ അവിടെ വിഷയമല്ല, വിഴുങ്ങിയവൻ്റെ ഇഷ്ടമാണ് പിന്നെ അടിമ പ്രവർത്തിക്കേണ്ടത്. ഇതാണ് ഒരു മനുഷ്യന് ലഭിക്കേണ്ടുന്ന സ്വാതന്ത്ര്യത്തിൽ ഒന്നാമത്. ഞാൻ എനിക്ക് നല്ലത് പ്രവർത്തിക്കാൻ കഴിയണം, ഞാൻ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ കഴിയണം, ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ കഴിയണം, ഞാൻ ആഗ്രഹിക്കുന്നത് ചിന്തിക്കാൻ കഴിയണം, ഞാൻ ആഗ്രഹിക്കുന്നത് അനുഭവിക്കാൻ കഴിയണം. അത് ഒരറ്റം മുതൽ മറ്റേ വശം പോലെ ചിന്തിക്കണം. ഞാൻ നല്ല അനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലത് ചിന്തിക്കണം. കാരണം ദോഷം നിരൂപിക്കുന്നവർ ഒഴിഞ്ഞു പോകും, പിന്നെ മനുഷ്യന് തൻ്റെ അധരബലത്താൽ തൃപ്തി വരും. മനുഷ്യൻ്റെ വാഗുകൊണ്ട് പറയുന്നതാണ് അവൻ്റെ അനുഭവത്തിന് നല്ലൊരു ശതമാനം. നന്മ പ്രവർത്തിക്കുന്നവന് എന്ന മനുഷ്യാത്മാവിന് ബഹുമാനവും മഹത്വവും വരും. അപ്പോൾ എല്ലാവർക്കും നന്മ അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്, നല്ലത് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ നല്ലത് വരും? നല്ലത് ചിന്തിപ്പാൻ കഴിയുന്നുണ്ടോ? നല്ലത് സംസാരിപ്പാൻ കഴിയുന്നുണ്ടോ? നല്ലത് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ പരാജയമാണ്.
എൻ്റെ ഹൃദയത്തിലെ നിരൂപണം പലപ്പോഴും ദൈവത്തിന് ഹിതമല്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലെ നിരൂപണത്തിൽ തെറ്റിപ്പോകുന്നു. അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. എല്ലാ മനുഷ്യരുടെ ഹൃദയം, മനുഷ്യൻ്റെ നിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളവയാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലും നേരുള്ള നിരൂപണമില്ല. ഹൃദയത്തിലെ നിരൂപണം മനുഷ്യനുള്ളതാണ്. അത് പരിശോധിക്കുന്ന ദൈവം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നേരുള്ള നിരൂപണമില്ല. രണ്ടാമത്തത്, അവൻ്റെ വാക്കുകൾ ആകൃത്യം അവൻ്റെ വായെ പഠിപ്പിക്കുന്നു. അവൻ്റെ വായല്ല സംസാരിക്കുന്നത്, അവനിഷ്ടമുള്ളതല്ല സംസാരിക്കുന്നത്. അവൻ ഏതൊക്കെയോ പ്രവൃത്തി ചെയ്തു പോയതിന് ശേഷം ആ ആകൃത്യം അവൻ്റെ വായ ഏറ്റെടുത്തേക്കുക. നല്ലത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അനുഭവം ചീത്തയായിട്ട് വരുന്നു. ഇനി പ്രവർത്തിപ്പാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ ജഡത്തിൽ നന്മ വസിച്ചിരിപ്പില്ല എന്ന് ഞാൻ അറിയുന്നു. നല്ലത് പ്രവർത്തിക്കണമെങ്കിൽ ജഡത്തിൽ നന്മ വേണ്ടേ? കാരണം നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ എൻ്റെ പക്കൽ തിന്മയുണ്ടെന്നൊരു പ്രമാണം കാണും. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിച്ചിരിപ്പില്ല എന്ന് ഞാൻ അറിയുന്നു. മറിച്ച് എൻ്റെ ജഡത്തിൽ തിന്മ വസിച്ചിരിക്കുന്നുണ്ട് താനും. പാപമാണ് എൻ്റെ ജഡത്തിൽ കർത്തത്വം നടന്നത്. അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യേണ്ടി വരുന്നു. ഞാൻ ആഗ്രഹിക്കാത്ത കാര്യം ചെയ്യേണ്ടി വരുന്നു. ആഗ്രഹിക്കാത്ത കാര്യം ചെയ്യുമ്പോൾ ആ അകൃത്യം എൻ്റെ വായെ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. പിന്നെ എന്നെ കൊണ്ട് സംസാരിപ്പിക്കുക, പിന്നെ മിണ്ടാൻ പറ്റണില്ല എനിക്ക്, എൻ്റെ ഇഷ്ടമല്ല സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ നിരൂപണമല്ല ഹൃദയത്തിൽ വരുന്നത്, പിന്നെ എന്നെ കൊണ്ട് നിരൂപിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇഷ്ടമല്ലാത്തത് പ്രവർത്തിച്ചും ഇഷ്ടമല്ലാത്തത് സംസാരിച്ചും ഇഷ്ടമല്ലാത്തത് നിരൂപിച്ചും മനുഷ്യൻ വിധിക്കപ്പെട്ട അടിമയെ പോലെ മുമ്പോട്ട് പോകുമ്പോൾ അനുഭവം ഏറ്റവും കൈപ്പുള്ളതായി തീർന്നു. അവൻ ചോദിക്കുന്നു, എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം? എനിക്കിങ്ങനൊരു അനുഭവം വരാനുണ്ടായ കാരണം എന്താ? അനുഭവം ഉണ്ടായ കാരണം എന്താ? നിന്റെ മേശപ്പുറത്ത് ദൈവം നല്ല ഭക്ഷണവും. യോബിൻ്റെ ദിവസം 36 അധ്യായത്തിൻ്റെ 16 വാക്യം, നിന്നെയും അവൻ കഷ്ടതയുടെ വായിൽ നിന്ന് എടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമായിരുന്നു. ഇന്ന് കഷ്ടത എവിടെ നിന്നാലും കഷ്ടതയാണ്, എന്നാൽ എടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നിന്നെ നടത്താൻ ദൈവത്തിന് സന്നദ്ധമായിരുന്നു. നിന്റെ മേശമേൽ സ്വാദുഭോജനം വയ്ക്കുമായിരുന്നു, അല്ല രുചിയോടുകൂടി ഭക്ഷണം മേശപ്പുറത്ത് വന്ന് നീ കഴിക്കാൻ ഇടയാകുമായിരുന്നു. നീയോ ദുഷ്ടവിധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, വിധിയും നീതിയും നിന്നെ പിടിക്കും. നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ടല്ലോ. നിന്റെ നിരൂപണം, നീ വിധിക്കുന്നത്, ഇതെല്ലാം നോക്കുമ്പോണ്ടല്ലോ. നിനക്ക് നിന്റെ ജീവിത കാലത്ത് ഭക്ഷണം സ്വാദോടെ കഴിക്കാൻ കഴിയുന്നില്ല. ഒരു തരത്തിലും കഷ്ടത അല്ലാതെ നിന്റെ ജീവിതത്തിലില്ല. എന്താ കാരണം? ഹൃദയത്തിൽ നിരൂപണം ശരിയല്ല. എന്താ ഹൃദയത്തിൽ നിരൂപണം ശരിയല്ലാത്തതിൻ്റെ കാരണം? 2 കൊരിന്ത്യലേഖനം 1:17 വാക്യത്തിൽ, ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ്വ് ഇല്ല ഇല്ല എന്ന് ആകുവാൻ തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡീക നിരൂപണമോ? ജഡീക നിരൂപണമാണ്. ജഡമാണ് നിയന്ത്രിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ എന്താ നിരൂപിക്കേണ്ടതെന്ന്. അങ്ങനെ ദൈവം നോക്കുമ്പോൾ നിന്റെ ഹൃദയം ദുഷ്ടവിധി കൊണ്ട് നിറഞ്ഞിരിക്കുക, ദോഷകരമായ നിരൂപണങ്ങളാണ് മുഴുവനും. അത് നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ്റെ നിരൂപണം മാലിന്യം മുതൽ ദോഷമുള്ളവയാകും. ജഡീക നിരൂപണം, ജഡത്തിന് അടിമയായി വിൽക്കപ്പെട്ടു പോയവനാണ്. ജഡത്തിന് ദാസനായി, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടു പോയവനാണ്. ജഡമാണ്, ജഡത്തിൽ കൂടിയാണ് ഈ ചിന്ത വരുന്നത്. ഹൃദയത്തിലെ ചിന്ത പുറപ്പെട്ടു വരുന്നത് ഹൃദയത്തിൽ ജഡത്തിൽ നിന്നാണ്, അതിൻ്റെ അനുഭവിക്കുന്നത്. ഇങ്ങനെ ജഡത്തിൽ ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്?
ജഡത്തിൻ്റെ ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള കാരണം? ബാല്യം മുതൽ മനുഷ്യൻ്റെ നിരൂപണം ദോഷമുള്ളതായതിൻ്റെ കാരണം എന്താ? അവൻ്റെ ചിന്ത നിരൂപണം ജഡീക നിരൂപണം ആയതുകൊണ്ട്. എന്തുകൊണ്ടാണ് ജഡം നിരൂപിക്കാൻ തക്കവണ്ണോ ആധിപത്യം പ്രാപിച്ചതിൻ്റെ കാരണം? മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടു പോയി. എവിടെയൊക്കെ? അകൃത്യം കുതികാലിനെ പിന്തുടരുന്നു, അകൃത്യം വായെ പഠിപ്പിക്കുന്നു, അകൃത്യം ബലം ക്ഷയിപ്പിക്കുന്നു, അകൃത്യം മുഖത്തെ കഠിനമുള്ളതാക്കുന്നു, അകൃത്യം നിമിത്തം ഹൃദയത്തിൽ ഭാരമുണ്ടാകുന്നു, അകൃത്യം നിമിത്തം സ്വരം നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ സകല അവയവങ്ങളും അന്തർഭാഗങ്ങളും വിൽക്കപ്പെട്ടു പോയതാണ്, പാപത്താൽ വിൽക്കപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് എന്ത് സംസാരിക്കണമെന്ന് അകൃത്യമാണ് തീരുമാനിക്കുന്നത്, മനുഷ്യനല്ല. എന്ത് പ്രവർത്തിക്കണമെന്ന് കുതികാലിനെ പിന്തുടരുന്ന അകൃത്യമാണ് ചിന്തിക്കുന്നത്, മനുഷ്യനല്ല. എന്ത് നിരൂപിക്കണമെന്ന് ജഡമാണ് തീരുമാനിക്കുന്നത്, മനുഷ്യനല്ല. ഇതിൽ പരം ഒരടിമത്തം വേറെ എവിടെയുണ്ട്? സ്വന്തമായി നിരൂപിക്കാൻ സാധിക്കുന്നില്ല, സംസാരിക്കാൻ സാധിക്കുന്നില്ല, സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കുന്നു അനുഭവിക്കാനും കഴിയുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതിൽ പരം എന്താ അടിമത്തം? അതാ കർത്താവ് ചെയ്തത് എന്തെന്ന് അറിയണമെന്ന് പറയുന്നതിൻ്റെ സാരം. കർത്താവ് ചെയ്തത് എന്തെന്ന് മനുഷ്യൻ മനസ്സിലാക്കണമെന്ന് പറയുന്നതിൻ്റെ സാരം അതാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്നവർക്ക് ഒന്നാമത്തെ തന്നെ നിന്റെ അവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ക്രിസ്തുയേശു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഏതിൽ നിന്ന്? പാപത്തിൽ നിന്ന്. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി. സ്വന്തമായിട്ട് നിരൂപിക്കാൻ സാധിക്കാത്ത, സ്വന്തമായിട്ട് സംസാരിക്കാൻ സാധിക്കാത്ത, പ്രവർത്തിക്കാൻ സാധിക്കാത്ത, തനിക്കിഷ്ടമില്ലാത്തത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയതിനു ശേഷം തനിക്ക് ഇന്ന് എൻ്റെ ചിന്ത, എൻ്റെ നിരൂപണം, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി ഇതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എന്നെ കർത്താവ് പാപത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. ചെയ്യാനുള്ള പ്രവൃത്തി അത് ആ ചെയ്യാനുള്ള വാക്കുകൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഒന്നാമത്തെ തന്നെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നീതീകരണം, ഹൃദയത്തിലാണ് സ്വാതന്ത്ര്യം വരേണ്ടത്. ക്രിസ്തുയേശുവിനെ വിശ്വസിച്ചു. രണ്ടാമത്തതിൻ്റെ വാക്കുകളിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും, വാക്കിനാലുള്ള നീതീകരണം. മൂന്നാമത്തത്, അബ്രഹാം മകനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്, അതിനാൽ അവൻ്റെ വിശ്വാസം പൂർത്തിയായി. ക്രിസ്തുയേശു സ്വതന്ത്രമാക്കിയ വിധമാണ്: ഒന്ന്, വിശ്വസിപ്പാൻ; രണ്ട്, സംസാരിപ്പാൻ; മൂന്ന്, പ്രവർത്തിപ്പാൻ. മൂന്ന് തരത്തിലുള്ള നീതീകരണവും മൂന്ന് തരത്തിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, വാക്കിനാലുള്ള നീതീകരണം, പ്രവൃത്തിയാലുള്ള നീതീകരണം, ഇത് മൂന്നും സംഭവിച്ചതോടുകൂടി നല്ലതനുഭവിപ്പാൻ തക്കവണ്ണം നല്ല പ്രവൃത്തി ചെയ്യാൻ ക്രിസ്തു സ്വതന്ത്രമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആയുഷ്കാലം മുഴുവനും ഇനി
നമ്മുടെ ജീവിതത്തിൽ നന്മ അനുഭവിച്ച് സന്തോഷിച്ച് സുഖിക്കാം അതിനുള്ള ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതല്ല ഇന്ന് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെയോ, ദൈവം തുറന്ന വഴി, ക്രിസ്തു യേശു സ്വതന്ത്രമാക്കിയ വഴി എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നത് ചിന്തിക്കാൻ സാധിക്കാതെ, ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ സാധിക്കാതെ, ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കാതെ, ആഗ്രഹിക്കാത്തത് നിരൂപിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കിയതിന് ശേഷം ഇന്ന് നന്മ നിരൂപിപ്പാനും നന്മ സംസാരിപ്പാനും നന്മ പ്രവർത്തിപ്പാനും തക്കവണ്ണം സ്വതന്ത്രമായ ആ സ്വാതന്ത്ര്യം ഇനിയും ദുഷ്ടതയ്ക്ക് മറയാക്കാതെ സൽപ്രവൃത്തി ചെയ്യുക. സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ട് ഇത്രയും കാലം സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ട് സൽപ്രവൃത്തി ചെയ്തില്ല, സൽപ്രവൃത്തി നിരൂപിച്ചില്ല, നല്ലത് സംസാരിച്ചില്ല ഒക്കെ പൊക്കോട്ടെ, ഒന്നും വിഷയമല്ല. ഇന്ന് സ്വതന്ത്രമാക്കിയെങ്കിൽ, ക്രിസ്തു വെച്ച് സ്വതന്ത്രമാക്കിയെങ്കിൽ നല്ലത് നിരൂപിക്കുക, നല്ലത് വിശ്വസിക്കുക, നല്ലത് സംസാരിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ആ പ്രവൃത്തിയുടെ ഫലം ഇതാ തിരിച്ചു വരും. എങ്ങനെ? തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും താൻ അനുഭവിക്കാൻ ആഗ്രഹിച്ച സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ജീവിതം, അത് തിരിച്ചു വരുവാൻ തക്കവണ്ണം നമ്മെ സ്വതന്ത്രനാക്കിയ കർത്താവ് ഇന്ന് നമ്മിൽ നിന്ന് പുറപ്പെടുന്ന സൽപ്രവൃത്തിയും നല്ല വാക്കുകളും നീതീകരണത്തിനുള്ള വിചാരവും നിരൂപണവും നമ്മൾ നീതിയായിട്ട് കണക്കിട്ട് അതിൻ്റെ ഫലം അനുഭവിപ്പാൻ സൽപ്രവൃത്തികളിൽ സമ്പന്നരായി അവസരം കിട്ടുമ്പോഴൊക്കെയും നന്മ ചെയ്യുന്നവരായി ആ നന്മയുടെ ഫലം അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കട്ടെ. അതുകൊണ്ട് വചനം പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്, വീണ്ടും ശരീരം വിൽക്കപ്പെട്ടു പോകരുത്, നാവ് വിൽക്കപ്പെട്ടു പോകരുത്, നിരൂപണം വിൽക്കപ്പെട്ടു പോകരുത്. ജഡീക നിരൂപണങ്ങളും അകൃത്യത്തിൻ്റെ വാക്കുകളും ദോഷം ചെയ്ത ശരീരവുമായി ജീവിച്ചിരുന്ന കാലത്തിൽ നിന്ന് കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം സൽപ്രവൃത്തികൾക്കായിട്ടും കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ടും സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.